ഗൗരസാഗരം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ സുധാകരൻസ്. ഹെൽത്ത് ഇസ് വെൽത്ത്, വെൽത്ത് വിത്തൌട്ട് ഹെൽത്ത് ഇസ് നത്തിങ്. ന്യൂ അലൈൻ മെഡിക്കൽ ക്ലിനിക് സെന്റർ ആൻഡ് ഡെന്റൽ, അലൈൻ UAE. ദേവാമൃതം. ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. നമസ്കാരം. സമകാലിക ജീവിതത്തെ ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിലൂടെ നോക്കിക്കാണുന്ന ഗുരുസാഗരം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൺഫ്യൂഷനാണ് ഇന്നത്തെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. എന്താണത്? ആശയക്കുഴപ്പം. എന്ത് ചെയ്യണം എന്നറിയില്ല. എന്തെങ്കിലും ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ അവിടെ എന്ത് നിലപാടെടുക്കണം എന്നറിയാതെ നമ്മുടെ ഇന്നത്തെ തലമുറ നഖവും കടിച്ച് ഇരിപ്പാണ്. എങ്ങനെ ഇല്ലാതെയാക്കാം ഈ കൺഫ്യൂഷൻ? എങ്ങനെ ഓരോ കാര്യത്തെക്കുറിച്ചും കൃത്യമായ അറിവ് നേടാൻ സാധിക്കും? ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ കൈവിട്ട് താഴേക്ക് വീഴുകയാണെന്ന് വിചാരിക്കുക. താഴേക്ക് വീഴുന്ന ആ നിമിഷത്തിൽ ആ കൊമ്പിൽ പിടിക്കണോ ഈ കൊമ്പിൽ പിടിക്കണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോയുള്ള അവസ്ഥ എന്തായിരിക്കും? നേരെ നിലം പതിക്കും. ഏതെങ്കിലും ഒരു കൊമ്പിൽ പിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ചെയ്യാവുന്നത്. ആലോചനയൊക്കെ പിന്നീടാണ്. പക്ഷേ തൽക്കാലം ജീവൻ രക്ഷിക്കാൻ ഏതെങ്കിലും ഒരു കൊമ്പിൽ പിടിക്കുക എന്നുള്ളത് ഒരു ആവശ്യമാണ് ആ സമയത്ത്. ഇതുപോലെയാണ് ഭൗതികമായ ശാസ്ത്രീയമായ സത്യത്തിൽ പിടിക്കണോ വിശ്വാസപരമായ ഭക്തിപരമായ സത്യത്തിൽ പിടിക്കണോ എന്നുള്ള ചിന്തയും. പലർക്കും ഇതിന് രണ്ടിനും ഇടയിലാണ് സ്ഥാനം. ചിലർ ഭക്തരാണ്, ചിലർ യുക്തിവാദികളാണ്. പക്ഷേ ഈ രണ്ട് കൂട്ടർക്കും അവരുടെ ഭക്തിയിലും യുക്തിയിലും ശരിയായ വിശ്വാസമില്ലാത്തത് കൊണ്ട് ഈ കൺഫ്യൂഷനിൽ പെട്ട് താഴെ വീഴാറുണ്ട്. ഭഗവാന്റെ ജീവിതത്തിൽ നിന്ന് ഒരു ഉദാഹരണം എടുത്തുകൊണ്ട് ഒന്ന് നമുക്ക് ഇന്നത്തെ ഗുരുസാഗരത്തിൽ സംസാരിച്ചു നോക്കാം. അത് ശ്രീനാരായണ ധർമ്മസംഘം തുടങ്ങുവാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ചർച്ചയിൽ നിന്ന് നമുക്ക് ആ കഥാഭാഗം എടുത്തു നോക്കാം. കൂർക്കഞ്ചേരി എന്ന് പറയുന്ന തൃശ്ശൂരിലെ ഒരു സ്ഥലം. ഈ കൂർക്കഞ്ചേരിയിലെ ഒരു മഹേശ്വര ക്ഷേത്രമുണ്ട്, ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചതാണ്. ഈ കൂർക്കഞ്ചേരിയിൽ വെച്ചിട്ടാണ് 1928 ശ്രീനാരായണ ധർമ്മസംഘം എന്ന് പറയുന്ന സന്യാസി സംഘത്തിന് ശ്രീനാരായണ ഗുരുദേവൻ തുടക്കമിടുന്നു. അപ്പോൾ സന്യാസി സംഘം രൂപീകരിക്കാൻ വേണ്ടിയിട്ട് 2-3 ദിവസമായിട്ട് ഈ ആശ്രമത്തിൽ ചർച്ച നടക്കുകയാണ്. ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് ശ്രീനാരായണ ഗുരുദേവനാണ്. തൻ്റെ ശിഷ്യപ്രമുഖരെ എല്ലാം അടുത്ത് പിടിച്ചിട്ട്, സന്യാസി ശിഷ്യരെ എല്ലാം അടുത്ത് പിടിച്ചിട്ട് ഗുരുദേവൻ പറഞ്ഞു, നമുക്ക് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന പരോപകാരപ്രദമായ ഒരു സന്യാസി സംഘം ഉണ്ടാക്കണം. അതിന് നിങ്ങൾ ഒരു ബൈലോ, അതായത് ഒരു നിയമാവലി തയ്യാറാക്കണം. എല്ലാവരും കൂടി ആലോചിച്ചൊരു നിയമാവലി ഉണ്ടാക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ 3 ദിവസമായിട്ട് നിയമാവലി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇവരെല്ലാവരും വലിയ കൺഫ്യൂഷനിൽ പെട്ടിരിക്കുകയാണ്, ആശയക്കുഴപ്പത്തിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ സംഘങ്ങളായിട്ട് മരച്ചുവട്ടിലും ക്ഷേത്ര പരിസരത്തുമൊക്കെ ഈ സന്യാസിമാർ വലിയ വലിയ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിൽ നിന്നും ഫലം വരുന്നില്ല ഗുരുദേവൻ ഇങ്ങനെ നോക്കിയിരുന്നിട്ട്. അപ്പോൾ 3-ാമത്തെ ദിവസം ഉച്ച കഴിഞ്ഞിട്ട് ഗുരുദേവൻ പതുക്കെ കാറ്റുകൊണ്ട് ഇതിലൊന്നും ബാധിക്കാതെ ഇങ്ങനെ ശാന്തനായിരിക്കുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിലെ ഒരു അന്തേവാസി വന്നിട്ട് പറഞ്ഞു, സ്വാമി, സന്യാസിമാർ തമ്മിലുള്ള ചർച്ചയിൽ ആരാണ് സന്യാസി എന്നു പോലും വിഷയം ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പോലും പലർക്കും സാധിക്കുന്നില്ല. അപ്പോൾ ഗുരുദേവൻ പെട്ടെന്ന് പറഞ്ഞു, സന്യാസി എന്ന് പറഞ്ഞെന്നാൽ പരോപകാരി, അന്യർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിച്ചും
കർമ്മം ചെയ്യുന്ന ജീവിക്കുന്നവനാണ് യഥാർത്ഥ സന്യാസി. ഒരുവൻ സന്യാസ വേഷം ധരിച്ചതുകൊണ്ട് അവൻ സന്യാസിയാവണമെന്നില്ല. മനസ്സിൽ സന്യാസമുള്ളവൻ വേഷം ധരിച്ചില്ലെങ്കിലും സന്യാസി തന്നെയായിരിക്കും. ഒരു കൺഫ്യൂഷനുമില്ല, സത്യബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ശരിയായ ഉത്തരമാണ് ഗുരുദേവൻ ഈ അന്തേവാസിക്ക് നൽകിയത്. പക്ഷെ അത് അന്തേവാസിക്ക് കിട്ടിയതുകൊണ്ട് എന്ത് പ്രയോജനം? കിട്ടേണ്ട സന്യാസിമാർക്ക് അത് ലഭിക്കുന്നില്ല. എന്താണ് കാരണം? എല്ലാം അറിയുന്ന സർവജ്ഞനായ പരമ്പൊരുളായ പരബ്രഹ്മ ചൈതന്യമായ ശ്രീനാരായണ ഗുരുദേവൻ അവരുടെ തൊട്ടടുത്ത് അവരുടെ എന്ത് പ്രശ്നവും പരിഹരിക്കാൻ തയ്യാറായി ഇരിക്കുമ്പോഴും അവിടേക്ക് വന്ന് ചോദിക്കാതെ ഇവരെ ബാധിച്ച ഈ പ്രശ്നവുമായിട്ട് ചുറ്റിനും കറങ്ങി നടന്ന് ചർച്ച ചെയ്താൽ എങ്ങനെ ഫലം ലഭിക്കും? ആവശ്യക്കാരനായ ഒരാൾ ചെന്ന് ചോദിച്ചു, അദ്ദേഹത്തിന് ഉത്തരവും കിട്ടി. യഥാർത്ഥത്തിൽ ആവശ്യം വേണ്ട ആൾക്കാർ ഗുരുദേവനോട് ചോദിക്കാനോ സമീപിക്കാനോ ശ്രമിക്കാതെ അവനവൻ്റെ ബുദ്ധിയിൽ നിന്നും അവനവൻ്റെ ജീവിത പരിസരത്തു നിന്നും ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചപ്പോഴത്തേക്കാണ് അത് എങ്ങുമെങ്ങും എത്താത്ത ചർച്ചയായിട്ട് വളരെ വളരെ നീണ്ടുപോയത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം ഇതാണ്. നമുക്കൊരു രോഗമുണ്ടാകുമ്പോൾ, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ അതിന് പരിഹാരം തേടി പുറത്തേക്കാണ് ഓടുന്നത്. ഗുരു നമ്മുടെ എല്ലാവരുടെ ഉള്ളിലിരിപ്പുണ്ട്. എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന സത്യബോധത്തെയാണ് നമ്മൾ ഗുരുവെന്ന് വിളിക്കുന്നത്. ആ സത്യബോധത്തിലേക്ക് ഒന്ന് ചോദിക്കാതെ, സ്വന്തം ഉള്ളിലേക്ക് ഇതിൻ്റെ ഉത്തരം ചോദിക്കാതെ നമ്മളെല്ലാം പുറമേ തിരഞ്ഞു നടക്കുകയാണ് ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കാനായിട്ട്. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ സംഭവിക്കുന്ന പരാജയങ്ങളോ മറ്റ് പ്രശ്നങ്ങൾക്കൊക്കെ കാരണം മറ്റുള്ളവരാണെന്നാണ് നമ്മൾ ധരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു രോഗമുണ്ടായാൽ പോലും അത് നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ ഒരു മാറ്റം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇത് സ്വന്തം ഉള്ളിലേക്ക് നോക്കി തനിക്ക് എവിടെയാണ് തെറ്റ് സംഭവിച്ചതെന്ന് നോക്കി അവിടെ തിരുത്തുമ്പോഴല്ലാതെ ഈ പ്രശ്നത്തിന് പരിഹാരമാവുകയില്ല. നമ്മൾ വീട്ടുമുറ്റത്തേക്ക് ചാടിയിറങ്ങുമ്പോൾ അവിടെ കിടന്ന ഒരു കല്ലിൽ തട്ടി വീണ് കഴിഞ്ഞെന്നാൽ നമ്മൾ വർദ്ധിച്ച കോപത്തോടുകൂടി ചാടി എഴുന്നേറ്റിട്ട് ആദ്യം ചോദിക്കുന്നത് ആരാണ് ഈ കല്ല് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതെന്നാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ശ്രദ്ധയില്ലായ്മയാണ് നമ്മളവിടെ വീഴുന്നതിന് കാരണമായത്, അല്ലാതെ മറ്റാരെങ്കിലും അവിടെ കല്ല് കൊണ്ടുവന്ന് ഇട്ടതിനെയല്ല. ഇതൊരു ചെറിയ ഉദാഹരണമായിട്ട് പറയുന്നതാണ്. നമുക്ക് സംഭവിക്കുന്ന എല്ലാ തെറ്റുകൾക്കും നമുക്ക് സംഭവിക്കുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണം മറ്റുള്ളവരാണ് എന്ന് കരുതിയിട്ട് അത് പരിഹരിക്കാൻ മറ്റുള്ളവരെ ഉപദേശിക്കുക, അവരെ നല്ല നടപ്പിന് പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കുക എന്ന രീതിയാണ് നമ്മുടെ സമൂഹവും നമ്മൾ വ്യക്തികളുമൊക്കെ പിന്തുടർന്നു വരുന്നത്. ഇത് ശാശ്വതമായ ഒരു പരിഹാരമല്ല. സന്യാസിമാർ സ്വന്തം ഉള്ളിലേക്ക് ചോദിക്കുന്ന പോലെ തന്നോട് വന്ന് ചോദിക്കുന്ന സമയം വരെ അവർക്കിടയിൽ ആ ആശയക്കുഴപ്പം നിലനിന്നതുപോലെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടാകുന്ന ആശയക്കുഴപ്പം സ്വന്തം ഉള്ളിലെ സത്യസ്വരൂപമായ ഗുരുവിനോട് ചോദിച്ച്, അപ്പോൾ അതിനെ സ്വയം വിമർശനമെന്ന് പറയും, ആ സ്വയം വിമർശനത്തിലൂടെ അതിൻ്റെ കുഴപ്പം കണ്ടുപിടിച്ച് പരിഹരിക്കുമ്പോഴാണ് നാം ഈ കൺഫ്യൂഷൻ വിട്ട് സത്യസ്ഥിതിയിലേക്ക് എത്തുന്നത്. ഈ കൺഫ്യൂഷൻ മാറിക്കഴിഞ്ഞെന്നാൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമുണ്ട്. കൺഫ്യൂഷൻ നിൽക്കുക എന്ന് പറഞ്ഞെന്നാൽ നമുക്ക് സാഹചര്യം വിലയിരുത്താൻ അറിഞ്ഞുകൂടാ, നമുക്ക് ആ പ്രശ്നത്തെ എങ്ങനെ സ്വീകരിക്കണം അല്ലെങ്കിൽ സമീപിക്കണം എന്ന് അറിഞ്ഞുകൂടാ എന്നാണ് അതിൻ്റെ അർത്ഥം. സത്യസ്ഥിതി ബോധ്യമായിട്ടുള്ളവന്, യഥാർത്ഥ സത്യവിശ്വാസിക്ക്, യഥാർത്ഥ ദൈവവിശ്വാസിക്ക്, യഥാർത്ഥ ഗുരുഭക്തന് ഒരിക്കലും ഒന്നിലും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കാരണം അവൻ്റെ മുന്നിലേക്കൊരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ എടുത്ത് ഗുരുവിൻ്റെ പാദത്തിൽ, ദൈവത്തിൻ്റെ പാദത്തിൽ വയ്ക്കുവാനുള്ള ഒരു മനസ്സുണ്ടവന്, ദൈവത്തിൻ്റെ പാദത്തിൽ വെച്ചിട്ട് സമർപ്പിച്ചിട്ട് ഇതിനൊരു ഉത്തരം കണ്ടെത്തി തരൂ, ഇത് എൻ്റെ തെറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ പരിഹരിക്കാം, മറ്റുള്ള സാഹചര്യ തെറ്റുകളാണെന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തെ അവിടുന്ന് ഒഴിവാക്കി തരൂ എന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൻ്റെ ഉത്തരം എത്തുകയായി. അങ്ങനെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും കൺഫ്യൂഷനില്ലാതെ, ആശയക്കുഴപ്പമില്ലാതെ പരിഹരിക്കാൻ എല്ലാവരുടെയും ഉള്ളിൽ വിളങ്ങുന്ന
ഗുരുവിൻ്റെ ഈശ്വരൻ്റെ സ്വരൂപം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഇന്നത്തെ ഗുരുമൊഴിയിലേക്ക്. ദേവാമൃതം. സാഹിത്യ സംഘങ്ങളും വായനശാലകളും ഓരോ ദേശങ്ങളിലും പ്രത്യേകം ഉണ്ടായിരിക്കണം. അതുകൾ മൂലം വിദ്യാഭ്യാസ വിഷയത്തിൽ സമുദായത്തിന് വളരെ അഭിവൃദ്ധിയുണ്ടാകാൻ ഇടയുള്ളതുമാണ്. ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡോക്ടർ കെ സുധാകരൻസ്. ഹെൽത്ത് ഇസ് വെൽത്ത്, വെൽത്ത് വിത്തൗട്ട് ഹെൽത്ത് ഇസ് നത്തിങ്. ന്യൂ അലൈൻ മെഡിക്കൽ ക്ലിനിക് സെന്റർ ആൻഡ് ഡെന്റൽ, അലൈൻ, UAE. ദേവാമൃതം.